ഈ മൂന്ന് സ്ഥലമാണ് ഇപ്പോൾ ഇവരിപ്പോൾ തരാമെന്ന് പറയുന്നത്. ബാക്കിയുള്ള ഈ സ്ഥലമൊക്കെ ഇതൊക്കെ എന്താ ഒറ്റ ഇത് മാത്രമല്ലല്ലോ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ ആകെ തരുന്നത്. ഇപ്പോൾ തരണത് നമ്മൾ സ്വീകരിക്കാന്നല്ലാതെ ഇപ്പോൾ വേറെ വഴിയൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ നമ്മൾ രണ്ട് മൂന്ന് തരത്തിലാണ് നമുക്കൊരു എനിക്ക് തോന്നണത് കേട്ടോ. ഒന്ന് നമ്മൾ മീഡിയ, അതിൽ പത്രം, ടി വി, ഇതൊരു വഴിയാണ്. ഐ ഈ വഴി എടുത്തു നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്തൂടെ? ഒരു പത്രത്തിൽ ഇത്ര പോകുന്നൊരു പരസ്യം, ഒരു ഒരു ഇത്ര നീളത്തിലൊരു പരസ്യം വരണ വെച്ചാൽ എത്ര കൊടുക്കണം മാഷായിട്ട് വിചാരിക്കണം? എത്ര വരും? ചുരുങ്ങിയതൊരു 50-നും 1-നും ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ടാവില്ലേ? അയ്യോ അത് വേണ്ട. അല്ല അങ്ങനെ ഈ മൂന്ന് സ്ഥലത്ത് വേണം. അതാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം കൊടുക്കട്ടെ. അല്ല അത് അത് നമ്മളെന്തായാലും നോക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഈ ഇതൊരു വഴിയാണ്. ഇത് അല്ലാതെ പിന്നെയുള്ള നമ്മളൊരു പോസ്റ്റേഴ്സൊക്കെ അടിച്ചിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ഒക്കെ കൊടുത്ത് ചിലവാക്കിച്ചാലും ആൾക്കാർ പടങ്ങാൻ വന്നൊന്നുമില്ല. അല്ല ഇതിപ്പോൾ ഒരു ഷോ കളിക്കുന്നത് ഏകദേശം എത്ര വേണ്ടി വരും? ഒരു 10-20 ആളെങ്കിലൊക്കെ മിനിമം ഉണ്ടെങ്കിലാണ് സിനിമ കളിക്കുന്നതെന്നാണ് തോന്നുന്നത്. അല്ല ഒരു 20 ആൾക്കാർ അതായത് അവാർഡ് കിട്ടി എന്നുള്ളത് പറഞ്ഞുകഴിഞ്ഞാല് ഒരു മനുഷ്യൻ വരില്ല. ഉള്ളപ്പോ ഒരാളെങ്കിലും വരാന്ന് വിചാരിച്ചാൽ അവാർഡ് സിനിമയെന്ന് പറഞ്ഞാൽ പിന്നെ വരില്ല. ഇത് സർക്കാർ ഇങ്ങോട്ട് വെച്ചൊരു ഓപ്ഷനാണ്. KSFDC മുഖാന്തരം സിനിമ നമ്മൾ റിലീസ് ചെയ്യുന്നു. അത് അവരിങ്ങോട്ട് വരും തരുന്നൊരു ഓഫറാണ്. ഇത് നമ്മളിപ്പോൾ നിരസിച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ആളുകൾക്കും സിനിമ ചെയ്ത് വരുന്ന ആളുകൾക്കും അവർക്കൊക്കെ കിട്ടുന്നൊരു വഴി ചിലപ്പോൾ ഇതുമൂലം ഇല്ലാതാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ നിരുത്സാഹപ്പെടുന്നില്ല, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ എന്നാൽ തന്നെ നമുക്ക് ഈ ആളുകളെ, നമ്മുടെ സിനിമ കണ്ട ആളുകളെ നിർബന്ധമായിട്ട് നമ്മൾ ടിക്കറ്റ് പിടിപ്പിക്കുക എന്നുള്ളത് മോശമായിട്ടുള്ള കാര്യമാണ്. ഇത് പശുവേട്ടൻ പറഞ്ഞ ഈ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. അതായത് ഈ സിനിമ കാണണമെന്നുള്ള നിർബന്ധം നമുക്ക് തന്നെയാണ്. കാരണം അവർക്ക് ഈ സിനിമ അല്ലെങ്കിൽ കാണാൻ മറ്റ് 100 കണക്കിന് സിനിമകളുണ്ട്. തമിഴ് സിനിമയുണ്ട്, ഹിന്ദി സിനിമയുണ്ട്, ഇംഗ്ലീഷ് സിനിമയുണ്ട്, മറ്റ് സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സിനിമകളുണ്ട്. അവർ ഇത് കണ്ടിട്ടില്ല. അത് നമ്മൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ടീസ് നമ്മൾ വെക്കുന്നുണ്ട്. ഇവിടെ ഒരു 2000 നോട്ടീസ്, ഇവിടെ ഒരു 2000 നോട്ടീസ്, ഇവിടെ ഒരു 2000 നോട്ടീസ് ഒക്കെ നമ്മൾ വിതരണം ചെയ്യും. ഇതുകൊണ്ട് എത്തിയിട്ടൊന്നല്ല സുദേവ, കുത്തി വരയ്ക്കരുത്, കുട്ടികൾ പഠിക്കാനുള്ള. ഞാനത് പെൻസിലാക്കി ഇത് മാച്ചളഞ്ഞ ശരിയാവുന്നേ. കോഴിക്കോട് നമുക്ക് വേണ്ടി അനൗൺസ് ചെയ്യാൻ നമ്മളവിടെ പോയിട്ട് വർക്ക് ചെയ്യാൻ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ തൃശ്ശൂർ പോയിട്ട് ആരൊക്കെ വർക്ക് ചെയ്യും, തിരുവനന്തപുരം പോയിട്ട് ആരൊക്കെ വർക്ക് ചെയ്യും, ഇങ്ങനെ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്. നടക്കണ കാര്യമുള്ളൂ, നടക്കില്ല. അത് അത് വേണ്ട, അത് വേണ്ടല്ലോ. കിട്ടിയ കാശ് മുഴുവൻ ലാഭമാണോ? ഇതിന് പൈസ ഒന്നും നമ്മൾ ഇറക്കണ്ട. അല്ല ഇതിന് 10-20 ആള് വേണ്ടി വരും. ഇവിടെ 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 എഴുതി വെച്ചിട്ടുണ്ട്. 20 പേര് എല്ലാ തിയേറ്ററിലും തന്നെയല്ലേ? 5 തിയേറ്ററാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ അവിടെ ഓടി വിചാരിക്കുക, എത്ര ദിവസം അവര് ഓടിക്കും? അത് 5 ദിവസം ഹിറ്റായിട്ട് ഓടിച്ച 5 ദിവസം. അത് അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇത് എന്താ സംഭവം? ഇതാണ് ഏറ്റവും നല്ല വഴി. നമ്മുടെ സുഹൃത്തുക്കള് നമ്മുടെ സുഹൃത്തുക്കളെ വിവരം അറിയിക്കുക, അവരുമായി വീണ്ടും വീണ്ടും. സുദേവ് ജി, ആ വിനോദിനെ ഒന്ന് പുറത്താക്കിക്കേ. ഷോകളിലൂടെ നമുക്ക് കേരളത്തിൽ കുറെ ആളുകൾ കണ്ടിട്ടുണ്ട്. ഇവരെ ഇവരൊക്കെ മറ്റാളുകളോട് കാണാൻ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ
അതിന് അവരേനെ നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ വന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു SMS ആയിരിക്കാം, ഫോൺ കോൾ ആയിരിക്കാം, നമ്മളത് അവരോട് പറയുന്നു, കൂടുതൽ ആളുകളോട് നിങ്ങൾ ഈ വിവരം അറിയിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മളത് അവരാണെങ്കിൽ ബാക്കിയുള്ള വരണടുത്ത് വെച്ച് കാണാം. നമുക്ക് തിയേറ്ററിലിടാം, പോസ്റ്റർ ഒട്ടിക്കാം, ഫ്ലക്സ് ഒട്ടിക്കാം, നോട്ടീസ് വിതരണം ചെയ്യാം. ഈ ഒരു മെയ് 20 ശേഷമുള്ള ഒരു 10-15 ദിവസം മാക്സിമം ഹാർഡായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഒരു 2 ദിവസമെങ്കിലും തിയേറ്ററിൽ ചിലപ്പോൾ സിനിമ നിന്നേക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയുള്ള ആള് മറ്റ് തെലുങ്കാണെങ്കിലോട്ടെ, തമിഴായിക്കോട്ടെ, മലയാളമായിക്കോട്ടെ, അവരുടെ ഇടയിൽ കൂടെ CR നമ്പർ കാണാൻ വരുമ്പോൾ അവർക്ക് അത് എന്താണ് അവരുടെ ഇതിൽ നിന്ന് കിട്ടണമെന്നൊന്നും അറിയില്ല. ഇത് തിരശ്ശീലം ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. അശോകേട്ടൻ ഇപ്പം എന്തപ്പോൾ കേരള അറിയുന്നപ്പോൾ മമ്മൂട്ടി മോഹൻലാലെ പോലുള്ള ആളല്ല, അതാദ്യം ആലോചിക്കണം. ആളുകൾ ഈ റിലീസിന്റെ സ്പെല്ലിംഗ് എന്താ ചോദിച്ചോ? അറിയല്ല സി വേണ്ടോ അതാണ് എന്തല്ലേ മെസ്സേജ് അല്ല നമ്മുടെ സിനിമ എന്താ പറയാ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്നുള്ളത് ഒരു 10 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പറ്റുമോ ചേട്ടനെ? അല്ല അത് അത് വേറെ തരത്തിൽ ഗുണാ, കാരണം വെച്ചാൽ അത് തിരക്കിയിട്ട് ടിക്കറ്റ് കിട്ടാത്ത ആളുകള് അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആളുകൾ വന്ന് കണ്ടോളൊന്ന് ഒരു ഉറപ്പുമില്ല. ഈ പൈസ ഇപ്പൊ കയ്യിലുള്ള പൈസ ചോർന്നു കഴിഞ്ഞാല് നമുക്ക് അടുത്തൊരു പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിലവിൽ നമ്മുടെ കയ്യിലുള്ള പൈസ സേവ് ചെയ്തിട്ട് ഇത് നമ്മൾ ഈ വഴിക്കൊക്കെ പരസ്യം നടത്തിയിട്ട് കിട്ടിയെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്ന പൈസ വെച്ച് നമുക്ക് വേറെ സംഭവം ചെയ്യാം. ലൂണിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോ 1000 പോസ്റ്റർ അടിച്ചു കഴിഞ്ഞാല് ഈ 1000 പോസ്റ്ററും ചുമരില് നിക്കില്ല, അതൊക്കെ മഴ കൊണ്ടിട്ട് താഴത്തേക്ക് വേണോ? ഇതൊക്കെ ഒരു കടത്തില ഇതൊക്കെ വിജയിക്കണം വെച്ചാലേ നമ്മുടെ സർക്കിളിലൊന്നും പെടാത്ത ആളുകൾ പുറത്തുനിന്ന് വരുന്നേ വേണം, വെച്ചാൽ പുറത്തുനിന്ന് ആള് വരുന്നേ വേണം. എന്താ കംപ്ലൈന്റ് കാണിച്ചത്? നിങ്ങളെന്താ അയാളെ പെടച്ചാ? ഇതൊന്ന് ശരിയാക്കി കൊടുക്കേ, എനിക്ക് പോണേ, എന്റെ കല്യാണാണേ.